പഴത്തക്കാളി ചിന്തിയ ചുണ്ടാനെ എനിക്ക് മുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണുരുത്തി മഞ്ഞക്കിളിയും തോറ്റു പോകണ ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണുരുത്തി ഉണ്ടക്കണ്ണു ചേരത്ത മന്നിഴി കണ്ണാണെ പഴത്തക്കാളി ചിന്തിയ ചുണ്ടാനെ എനിക്ക് മുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണുരുത്തി മഞ്ഞക്കിളിയും തോറ്റു പോകണ ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണുരുത്തി ഉണ്ടക്കണ്ണു കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാം എന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നുമില്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാര് തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, എന്നെ ഇഷ്ടമാണെങ്കിൽ അങ്ങ് പറ, തന്നെ ഞാൻ കെട്ടിക്കോളാം. ശരി, തനിക്ക് വിരോധമില്ലെന്ന് പറഞ്ഞാ മതി. എന്താ കൊച്ചത്, എന്ത് ചോദിച്ചാലും താളം പിടിച്ച് കാണിക്കുക. അല്ല, എനിക്ക് അറിഞ്ഞൂടാത്തണ്ട് ചോദിക്ക, തന്നെ കളിയാക്കുകയാണ്. ഇപ്പഴാ പറയണം, എന്തിനാ ഇപ്പൊ വെറുതെ മനസ്സിനൊരു സ്വൈരക്കേട്? എത്ര ദിവസമായി ഈ സ്വൈരക്കേട് തുടങ്ങിയിട്ട്? എന്നെ കണ്ട അന്ന് മുതൽ. എന്നാ അതങ്ങ് മാറ്റിയായിരിക്കും നല്ലത്. എന്താ അവളെ കണ്ണ്? അല്ലെങ്കിൽ പെൺകുട്ടികൾ കണ്ണെഴുതുമ്പോ അത് കാണാനൊരു പ്രത്യേക മഞ്ച. ആ കണ്ണുകളിൽ നോക്കിയറിയാം അവളെ കൽബിൽ എന്താന്ന്. നമ്മൾ ആൺകുട്ടികൾക്ക് പടച്ചോൻ തന്നൊരു ഭാഗ്യ. നോക്കുമ്പോ എന്താ ഒരു കത്ത്? കരണക്കുറ്റി നോക്കിയൊന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, അത് വേണ്ട, കത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് നമുക്കറിയണ്ടേ. പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ്, ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ, പിന്നെ അങ്ങനെ വേണ്ടെന്ന് പറയുന്നത്. എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്ത് എല്ലാം ഞാൻ നോക്കിയിരിക്കാതെ ഒന്ന് രക്ഷിക്കും മനുഷ്യ. ആദ്യം എന്നെ കെട്ടിക്കോളാന്ന് പറ. ഞാനാണോ കെട്ടേണ്ടത്? നിങ്ങൾ എന്നെ അല്ലേ കെട്ടേണ്ടത്? അതെങ്ങനെ, നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവൻ ഇയാളെ പറയല്ലേ? എന്ത്, എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല സുഹൃഷ്ണ, ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള മമ്മൂട്ടിയാണെന്നാ. അയ്യോ, സത്യമായിട്ടും ആ ശബ്ദവും ഗാംഭീര്യവും എല്ലാം. മമ്മൂട്ടി കുറെ കൂടെ ഹൈറ്റ് ഒക്കെ ഇല്ലേ? ആ ഒരു വ്യത്യാസമല്ലുള്ളൂ. ഇപ്പഴും ചില സൈഡിൽ കൂടെ നോക്കുമ്പോ സുഹൃട്ടൻ തനി മമ്മൂട്ടിയാ. എവിടെ? കൊല്ലത്തുള്ള എന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ഇന്നലെ രാവിലെ ചത്തുപോയി. ശവസംസ്കാരത്തിന് ഒന്നെങ്കിലും എനിക്ക് അവിടെ എത്താം. ശേഖരന് പിന്മുറി അവകാശപ്പെടുന്ന ആൺകുട്ടി ഇല്ലാതെ പോയെന്ന് വിചാരിച്ചിട്ട് ഒരു മഹായുദ്ധം ജയിച്ചു എന്നുള്ള ധാർഷ്ട്യൊന്നും വേണ്ട തനിക്ക്. ഇതാ കണ്ടില്ലേ, ആണത്തവും തന്റേടവും നട്ടലുള്ളൊരു പത്രവും അത് നോക്കി നടത്താൻ ചങ്കൂറ്റുള്ളൊരു മകളെ നീ ഭൂമിയിൽ ബാക്കി വെച്ച് തന്നെ പോയിരിക്കുന്ന ശേഖരൻ, അത് മറക്കണ്ടതാൻ. അവിടെ അമ്മയുടെ നായര്. നിനക്കെങ്ങനെ അറിയാം? എന്റെ ബന്ധുവല്ലേ അവളുടെ അമ്മയുടെ നായര്. പിന്നെ പിന്നെ ഇതുവരെ നീ പറയുന്നത്? ഒരു കാര്യം, മണ്ട ചോദ്യങ്ങൾ ചോദിക്കാതെ അവൾ ആരെ വിളിക്കുന്നത് എനിക്കെങ്ങനെ അറിയാം? ഒരു കാര്യം പറഞ്ഞേക്കാം, അവൻ ഇവിടെ നിന്നൊക്കെ വിളിക്കാൻ എന്നെ ഈ വീട്ടിൽ വേലയ്ക്ക് കൊണ്ടുവന്നൊന്നുമല്ല. നിന്നെയൊക്കെ കാണുന്നതിന് പെണ്ണ് കാണലല്ല പറയേണ്ടത്, ആണ് കാണലെന്നാ. പെണ്ണിന്റെ ഒരു ലക്ഷണമില്ലല്ലോ. ഒരു തരി കുങ്കുമവും കുനുമണി ചന്ദനവും പുൽത്താലത്തിലെ പൊന്നാണ്യങ്ങളും പൂമാല്യങ്ങളും താ തന്നാനും പെണ്ണെ അന്നു ഞാൻ കണ്ടതിൽ പിന്നെ കട്ടപ്പാടത്തന്ന് കണ്ടോ നമ്മൾ ഇഷ്ടത്തിലായില്ല പൊന്നെ പോലെ കൂടിയിൽ ഇരുന്ന് കണ്ണിട്ട് നോക്കിയ പെണ്ണെ കുളം തരി പൊന്നെന്തിന തനി തഞ്ചാവൂർ പട്ടെന്തിന തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്ദന കാടേ കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നും പണ്ടു പണ്ട് കറക്ക. Tell me the vowels. Vowels? No. Vowels. Ayo. Correct. A-E-I-O-U. Tell me. A-E-I-O-U. Pad. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കൊണ്ടുവന്നത്. നെക്ലസാ? അഹി. കമ്മൽ? മൂക്കുത്തിയായിരിക്കും. നീ ഒരിക്കലും വിചാരിക്കാത്ത കരിമണി മാലയാണല്ലേ. അല്ല, പിന്നെ പരിപ്പ് വട. നടക്കുന്ന വഴി കൂടെ വണ്ടി ഉരുട്ടി കളിക്കുന്നത് വായി നോക്കി കണ്ണുണ്ടോ തനിക്ക്? ഇത് പബ്ലിക് പ്ലേസാ, താഴെ നോക്കി നടക്കണം. പൊട്ടക്കണ്ണൻ. എന്താ എന്താ വിളിച്ച? പൊട്ടക്കണ്ണൻ. ഒന്നും കൂടി വിളിക്കണേ പൊട്ടക്കണ്ണൻ. ഇനി വിളിക്കണേ പൊട്ടക്കണ്ണൻ. ഗെറ്റ് ഔട്ട് ഒക്കെ അവിടെ നിൽക്കട്ടെ, നീ അത് ഈ സാരി ഉടുക്ക. ഇല്ല.
പറഞ്ഞത് അനുസരിക്കുമോളെ. ഇല്ല ഇല്ല ഇല്ല. കോളേജിന് പോകുമ്പോ ഞാൻ ഗർഭിണിയായിരുന്നു. അപ്പനോട് അമ്മയോട് പറഞ്ഞിട്ട് എന്നെ വന്ന് വിവാഹം കഴിക്കാമെന്ന് ഇയാളെ പറഞ്ഞു. ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. കത്തുകൾക്ക് മറുപടി കിട്ടാതായോ. എന്റെ അത്ര ഭംഗിയുള്ള ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ അങ്ങനെ എന്റെ അമ്മയാണ് സത്യം. എന്നിങ്ങനെ നോക്കല ഐഷ, ഞാൻ മരിച്ചു. ഒരിടത്തോരയൽ വക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി തിരുവാണി കാവിൽ പുരം കാണാൻ പോയതു നന്നായി. ഒരിടത്തോരയൽ വക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി ചികപ്പെണ്ണെ വേളിപ്പെണ്ണെ വെറ്റില പാക്കുണ്ടോ. എങ്ങോട്ട് പോന്നു? എങ്ങോട്ടും പോന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പൊ എന്നെ കാണാൻ. എന്തിനാ എന്നെ കാണുന്നേ? അതപ്പൊ അറിയത്തില്ലേ. എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവന് മാറ്റി നിന്നു?